ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കറിൻ്റെ വീഡിയോയുമായിട്ടാണ്. ചെറുപയറും അതേപോലെ തന്നെ പച്ചക്കായൊക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് അരക്കപ്പ് പോലെ ചെറുപയറും അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി കഴുകി ചെറുപയറും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു പച്ചക്കായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പച്ചക്കായും ചെറുപയറൊക്കെ വേവാനാവശ്യത്തിലെ വെള്ളം കൂടി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കായും ചെറു പയറും ഒക്കെ നമുക്ക് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 വീസിലൊക്കെ ആകുന്ന സമയത്തേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ചെറുപയറൊക്കെ വെന്ത് കിട്ടും. ഈ ഒരു സമയത്തേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടൊരു അരപ്പ് ഉണ്ടാക്കണം. അതിലേക്ക് ഒരു നമുക്കൊരു കാൽ കപ്പ് പോലെ തേങ്ങ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പോലെ ചെറിയ ജീരകം അങ്ങോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടി അങ്ങ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വരെ മുളകുപൊടിയും കൂടി അങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പം നമുക്കിത് ചതക്കാനും വേണ്ടി കുറച്ചുകൂടി വെള്ളം ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒരു 1-2 ടേബിൾ സ്പൂൺ പോലെ വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും അരിഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചെറുപയറും പച്ചക്കായൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു തേങ്ങാക്കൂട്ടില്ലേ, അത് ഇതിലേക്ക് നമുക്ക് അങ്ങിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മിക്സീൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം കുറച്ചുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വെള്ളം കുറവാണ്, അതിൽ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്തേക്ക് ഇതിൽ വെള്ളം കുറച്ചും കൂടി കുറവാണെന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് ഒഴിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണം ഇതൊന്ന് താളിച്ചെടുക്കാൻ കേട്ടോ. അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പോലെ കടുക്, അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പില, അതേപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ പോലെ ചിരവിയിട്ടുള്ള തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു തേങ്ങയുടെ കളറൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ ഇതാ ഈ ഒരു താളിക്കേണ്ട സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കറിയിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം.